നമസ്കാരം. ഗുരു മുനിനാരായണ പ്രസാദിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ദർശനമാല ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദർശനമാലയെ സംബന്ധിച്ച് ഗുരു മുനിനാരായണ പ്രസാദ് രണ്ട് ക്ലാസ്സുകൾ നടത്തുകയുണ്ടായി. അതിൽ ആദ്യത്തെ ക്ലാസ് ദർശനമാലയുടെ ഒരു മുഖവുര എന്ന നിലയിൽ ബ്രഹ്മവിദ്യ പഞ്ചകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിരുന്നു. ആ ക്ലാസ്സിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സ്ട്രക്ചറൽ അംശങ്ങളെ ലഘുവായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് ചെയ്യുകയുണ്ടായി. ഗുരുവിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ദർശനമാലയുടെ ആദ്യത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെ വിശദീകരിക്കുന്നതായിരുന്നു. ആ ശ്ലോകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സ്ട്രക്ചറൽ ആയ അംശങ്ങളെയാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗുരു നടത്തിയ രണ്ടു ക്ലാസ്സുകളും കാണാത്തവർ ഈ ക്ലാസ് പങ്കെടുക്കുന്നതിന് മുമ്പ് അത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഗുരുവിൻ്റെ ക്ലാസ്സിന് അനുബന്ധമായി ഞാൻ നടത്തിയ സ്ട്രക്ചറൽ ക്ലാസ് ശ്രദ്ധിക്കുന്നതും വളരെ പ്രയോജനപ്പെടും. അതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ ക്ലാസ്സുകൾ എല്ലാം കേട്ടതിനു ശേഷം വേണം ഈ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത്. കാരണം സ്ട്രക്ചറലിസം എന്നത് പുസ്തകത്തിൽ നിന്ന് പെട്ടെന്ന് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിന്താ പദ്ധതിയല്ല. അത് നിത്യേനയുള്ള ഒരു അഭ്യാസത്തിലൂടെ സ്വായത്തമാക്കിയെടുക്കേണ്ട ഒരു ചിന്താ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു മെത്തഡോളജിയാണ്. സ്ട്രക്ചറലിസം എന്നത് ഒരു നിർവചനത്തിലൂടെ പറയാൻ സാധിക്കില്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും സ്ട്രക്ചറലിസം എന്ന പേരിൽ ഒരാൾക്ക് തോന്നുന്ന തരത്തിൽ എന്തും പറയാമെന്നും അർത്ഥമില്ല. പ്രത്യേകിച്ചും നടരാജഗുരു വിഭാവനം ചെയ്ത ഡയലക്ടിക്കൽ സ്ട്രക്ചറൽ മെത്തഡോളജി കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിലും കേൾവിക്കാരന് വലിയ നഷ്ടം സംഭവിക്കില്ല. കാരണം സ്ട്രക്ചറലിസം വഴി ദർശനമാല മനസ്സിലാക്കാൻ കഴിയുകയില്ല എങ്കിലും ദർശനമാലയെക്കുറിച്ചുള്ള ഒരുപാട് വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ക്ലാസ്സുകൾ പഠിതാക്കൾക്ക് തീർച്ചയായും ഉപകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രക്ചറലിസത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം എന്ന് കരുതുകയാണ്. സ്ട്രക്ചറലിസം എന്നത് ഒറ്റയടിക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചിന്താ പദ്ധതിയല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ലാസിൻ്റെയും തുടക്കത്തിൽ അതിലെ ചില നിയമങ്ങളും വസ്തുതകളും വിശദമാക്കി മുന്നോട്ടു പോകുന്നത്. ഈ ചിന്താ പദ്ധതിയെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം, സ്ട്രക്ചറലിസം എന്ന ചിന്താ പദ്ധതി നാരായണ ഗുരുവിനെ പഠിക്കുമ്പോൾ പ്രസക്തമായി വരുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നടരാജഗുരു ഇത്തരത്തിൽ ഒരു ചിന്താ പദ്ധതിയെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ സ്ട്രക്ചറലിസം എന്നത് നടരാജഗുരുവിൻ്റെ ഒരു സംഭാവനയാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ സ്ട്രക്ചറലിസത്തെ അവതരിപ്പിക്കുന്നതിനായി നവീനമായ ഒരു ഭാഷയും ലിപിയും കണ്ടെത്തി എന്നുള്ളതാണ് ഗുരുവിൻ്റെ സംഭാവന. സ്ട്രക്ചറലിസം കാലാകാലങ്ങളായി വലിയ ചിന്തകരുടെ കൃതികളിൽ ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും എല്ലാം കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അവരുടെ ചിന്തകൾ സ്ട്രക്ചറലായി അവതരിപ്പിക്കുന്നതിനായി ഋഷികളും ചിന്തകരും പ്രവാചകന്മാരുമെല്ലാം ഉപയോഗിച്ചിരുന്നത് ഭാഷാപരമായ ടൂൾസാണ് അഥവാ ഉപകരണങ്ങളാണ് എന്നു മാത്രം. ഉദാഹരണത്തിന് കാവ്യമീമാംസ, അലങ്കാരം, രൂപകാലങ്കാരം, രൂപകം, ഭാവാർത്ഥം, അനുപ്രാസം, ദൃഷ്ടാന്തം, വാചാടോപം, വാക്പാടവശാസ്ത്രം, കൃത്രിമപദപ്രയോഗങ്ങൾ, സ്ഫോടശാസ്ത്രം എന്നിങ്ങനെ പല ഉപായങ്ങൾ ഉപയോഗിച്ചായിരുന്നു സ്ട്രക്ചറലിസം അവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, പോയറ്റിക്സ്, റിറ്ററിക്, മെറ്റഫർ, അല്ലഗറി, ഇംപ്ലൈഡ് മീനിങ്, എലിറ്ററേഷൻ, എനോളജി എന്നൊക്കെയാണ് പറഞ്ഞു പോരുന്നത്. അതുപോലെ സ്ട്രക്ചറൽ മാതൃകയിൽ വിഷയങ്ങളെ വെളിപ്പെടുത്താനായി വിഗ്രഹ ഭാഷകളും കാലകാലങ്ങളായി ഭാരതത്തിലും മറ്റു പുരാതന സംസ്കാരങ്ങളിലും ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ഐക്കണോഗ്രാഫി എന്നാണ് അതിനെ പറഞ്ഞു വരുന്നത്. അതുപോലെ അനവധി ഉപായങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഓരോ ചിന്തകരും അവരുടെ ചിന്തകളെ മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുന്നത്. നടരാജഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം സ്ട്രക്ചറലിസത്തിലൂടെ ചിന്തകളെ അവതരിപ്പിക്കുന്നതിൻ്റെ വേറിട്ട ഉപായങ്ങൾ തന്നെയാണ്. എങ്കിലും കാവ്യാത്മകത നിറഞ്ഞ ഇത്തരം പ്രയോഗങ്ങൾ പുതിയ തലമുറയ്ക്ക് അന്യമായതിനാൽ അവർക്ക് ഒരു കാരണവശാലും പുരാതന ഗ്രന്ഥങ്ങളിലും അതുപോലെ പുരാതന ശൈലിയിൽ എഴുതിയിരിക്കുന്ന പുതിയ ഗ്രന്ഥങ്ങളിലും ഉള്ളടങ്ങിയിരിക്കുന്ന അതിസൂക്ഷ്മമായ തത്വരഹസ്യങ്ങളെ മനസ്സിലാക്കുക എന്നത് കഠിനമാണ്. അവിടെയാണ് നടരാജഗുരുവിൻ്റെ സംഭാവന പ്രസക്തമാകുന്നത്.
ഏവർക്കും പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഭാഷയും അതിന് അനുസൃതമായ ഒരു ലിപിയും തയ്യാറാക്കുകയാണ് ഗുരു ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. സ്ട്രക്ചറലിസം എന്നത് വാസ്തവത്തിൽ എല്ലാ ഭാഷയ്ക്കും ഇരിപ്പിടമായിരിക്കുന്ന ഒരു പ്രാക് ഭാഷ അഥവാ ആദിമ ഭാഷ അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ലാംഗ്വേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരവർക്ക് വെളിവാക്കാനുള്ള രഹസ്യങ്ങളെ സ്ട്രക്ചറലിസ്റ്റിക് മെത്തേഡിലൂടെ വെളിവാക്കുക എന്നത് എല്ലാ ചിന്തകരും സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനായി അവർ ഉപയോഗപ്പെടുത്തുന്നത് കാലിക പ്രസക്തിയുള്ള ഭാഷാ പ്രയോഗങ്ങളെയാണ് എന്ന് മാത്രം. എന്നാൽ അത്തരം ശൈലികൾ കുറച്ച് കാലങ്ങളായി ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിരുന്നത്. അതായത് അത്തരം ഉപായങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ കാവ്യാത്മകതയുടെ തലത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുപോരുന്നത്. അവിടെയാണ് നടരാജഗുരു വ്യത്യസ്തനാകുന്നത്. അതായത് പരമ്പരാഗതമായി പ്രയോഗിച്ചു വരുന്ന ഭാഷാപരമായ വിശകലനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ പൂരണം ചെയ്യുന്ന തരത്തിൽ രൂപാത്മകമായ മറ്റൊരു അംശം കൂടി അതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഗുരു ചെയ്യുന്നത്. രൂപാത്മക ഭാഷയുടെ പ്രയോഗം പഴയ ചിന്തകരിലും നമുക്ക് യഥേഷ്ടം കാണാവുന്നതാണ്. എന്നാൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഭാഷാപരമായ ഉപകരണങ്ങളെയാണ്. എന്നാൽ രൂപാത്മക ഭാഷയ്ക്കായി ഗുരു പ്രയോജനപ്പെടുത്തുന്നത് സാങ്കല്പികമായ കാവ്യബിംബങ്ങളോ അതിനിഗൂഢമായ വിഗ്രഹ ഭാഷയോ ഒന്നുമല്ല, മറിച്ച് ഗണിതശാസ്ത്രത്തിൽ നിന്നും കടമെടുത്ത കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളെയാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഗ്രാഫ് വരയ്ക്കുക എന്നത്. ഉദാഹരണത്തിന് എക്സ് ആക്സിസിൽ നമ്മൾ മാസങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നു എന്ന് കരുതുക. വൈ ആക്സിസിലാകട്ടെ നമ്മൾ ഓരോ മാസവും കിട്ടുന്ന ശമ്പളവും ചെലവും സേവിങ്സും അടയാളപ്പെടുത്തുന്നു എന്ന് കരുതുക. അങ്ങനെ ചെയ്യുന്നത് വഴി ഇവ സന്ധിക്കുന്ന ബിന്ദുക്കൾ കൂട്ടിയിണക്കി നമുക്ക് ഒരു ഗ്രാഫ് തയ്യാറാക്കാം എന്ന് ഏവർക്കും മനസ്സിലാകുമല്ലോ. മാത്രമല്ല കാര്യങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നതിന് പകരം ഗ്രാഫ് നോക്കി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ ഒരു ടൂളാണ് നടരാജഗുരു തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡലുകളെയാണ് ഗുരു കടമെടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഇനി ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് സ്ട്രക്ചറലിസം ഉപയോഗപ്പെടുത്തുന്നു എന്നത്. വാസ്തവത്തിൽ സ്ട്രക്ചറുകളെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞതയിൽ നിന്നുമാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. കാരണം നാം കൈകാര്യം ചെയ്യുന്ന സകല മേഖലകളും സ്ട്രക്ചറുകൾ അടിസ്ഥാനപ്പെടുത്തി വികസിച്ചു വന്നിട്ടുള്ളവയാണ്. എന്നാൽ ഉപയോഗപ്പഴക്കത്തിലൂടെ അവയിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രക്ചറുകൾ നാം കാണുന്നില്ല എന്ന് മാത്രം. ഏതു വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കിയാലും നമുക്ക് ഒരു സ്ട്രക്ചർ വ്യക്തമാകുന്നതായി കാണാം. ഉദാഹരണത്തിന് ഒരു ഇലയെടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമെടുത്തു നോക്കുക, അല്ലെങ്കിൽ ഒരു മണൽത്തരി എടുത്തു നോക്കിയാലും അതിലെല്ലാം പ്രത്യക്ഷമായും അന്തർലീനമായും ഓരോ സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതു ഭാഷയിലുമുണ്ട് സ്ട്രക്ചറുകൾ. നാം കാണുന്ന ഏത് രൂപത്തിലുമുണ്ട് സ്ട്രക്ചറുകൾ. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നതിലുമുണ്ട് സ്ട്രക്ചറുകളുടെ പ്രാധാന്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം കാണുന്ന ലോകം സ്ട്രക്ചറലാണ് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന സത്യത്തെ അന്വേഷിക്കുന്നതാണല്ലോ ബ്രഹ്മവിദ്യ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലോകം സ്ട്രക്ചറലാണെങ്കിൽ ലോകത്തിന് ആധാരമായിരിക്കുന്ന അതിനു പിന്നിലുള്ള സത്യവും സ്ട്രക്ചറലായിരുന്നല്ലേ മതിയാവും. അതുപോലെ തന്നെ ലോകവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്ന നമ്മുടെ അറിവും സ്ട്രക്ചറൽ ആയിട്ട് തന്നെ വേണമെന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകാൻ വഴിയില്ല. ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ലോകവും അതിന് കാരണമായ സത്യവും തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെ മനസ്സിലാക്കുന്നതിനായി ഒരു ശാസ്ത്രം ഉണ്ടാകുകയാണ് എന്ന് വിചാരിക്കുക. അതും സ്ട്രക്ചറലായിരുന്നല്ലേ മതിയാകൂ. അതുപോലെ ഒരു പടി കൂടി കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് സത്യത്തെ അറിയുന്നതിനുള്ള ഒരു ശാസ്ത്രം ഉണ്ടാക്കിയാൽ അത് പറയുന്നതിനായി ഒരു ഭാഷ വേണം. കാരണം ഏത് ശാസ്ത്രവും ഭാഷയിലൂടെയാണ് നാം വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ശാസ്ത്രത്തെ വെളിവാക്കുന്ന ഭാഷയ്ക്കും വേണം ഒരു സ്ട്രക്ചർ എന്ന് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിന്തകർ പൊതുവെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള സയൻസും അതിനെ വെളിവാക്കുന്നതിന് വേണ്ടി സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഭാഷയും തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്ട്രക്ചറലിസത്തിന് നവീനമായ ഒരു രൂപം നൽകുകയാണ് നടരാജഗുരു ചെയ്തിരിക്കുന്നത്.
സ്ട്രക്ചറലിസത്തെക്കുറിച്ച് പൊതുവായി ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിനി ആദ്യത്തെ ശ്ലോകത്തിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ആസീത് അഗ്രേ അസദേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജസർവം സങ്കല്പമാത്രേണ പരമേശ്വര. ഇതൊരു പദ്യമായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെ അന്വയക്രമം നടത്തി ഗദ്യരൂപത്തിലേക്ക് മാറ്റി വേണം നാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ. അതിനായി ആ പദ്യത്തെ പാദവിഭാഗം നടത്തുകയാണ് ആദ്യമായി ചെയ്യുന്നത്. അതായത് സന്ധികളെ വേർപെടുത്തി വിടർത്തിയെഴുതി വാക്കുകളെ ഒറ്റയാക്കി മാറ്റി നിർത്തുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസദ് ആസിദ് അഗ്രേ അസദ് ഏവ ഇതം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര എന്ന് നമ്മൾ വിടർത്തി എഴുതുന്നു. അതിനുശേഷമാണ് അന്വയം എന്ന പ്രക്രിയ നടത്തുന്നത്. അതായത് ഒറ്റയാക്കി മാറ്റി നിർത്തിയ വാക്കുകളുടെ ക്രമം ഒരു ഘടനയനുസരിച്ച് വാക്യത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് അന്വയം. അന്വയം ചെയ്യുമ്പോൾ ആ ശ്ലോകം ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്: അഗ്രേ ഇതം ഭുവനം അസദേവ ആസീത് പുനഃ പരമേശ്വര സർവം സങ്കല്പമാത്രേണ സ്വപ്നവത് സസർജ. അപ്പോൾ അതിനൊരു ഗദ്യരൂപത്തിൻ്റെ ഒരു ഘടനയാണ് വരുന്നത്. അഗ്രേ ഇതം ഭുവനം അസദേവ ആസീത് പുനഃ പരമേശ്വര സർവം സങ്കല്പമാത്രേണ സ്വപ്നവത് സസർജ. അതിനൊരു ഗദ്യത്തിൻ്റെ ഒരു ഘടന വന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അടുത്തത് അന്വയാർത്ഥം കണ്ടെത്തുക എന്നതാണ്. ഓരോ വാക്കുകൾക്കും സന്ദർഭത്തിന് ചേർന്ന അർത്ഥം കണ്ടെത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അഗ്രേ ആദിയിൽ ഇതം ഈ പ്രപഞ്ചം അസദ്യേവ ആസിത് അസത്തായിട്ട് തന്നെ അല്ലെങ്കിൽ ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പുനഃ പിന്നീട് അല്ലെങ്കിൽ വീണ്ടും പരമേശ്വര പരമേശ്വരൻ സർവം സർവത്തിനെയും അല്ലെങ്കിൽ എല്ലാറ്റിനെയും സങ്കല്പമാത്രേണ വെറും സങ്കല്പത്താൽ സ്വപ്നവത് സ്വപ്നത്തിൽ എന്ന പോലെ സസർജ സസർജനം ചെയ്തു അല്ലെങ്കിൽ സർജനം ചെയ്തു സൃഷ്ടിച്ചു. ആദിയിൽ ഈ പ്രപഞ്ചം ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പരമേശ്വരൻ സകലതിനെയും വെറും സങ്കല്പം കൊണ്ട് സ്വപ്നത്തിൽ എന്ന പോലെ സൃഷ്ടിച്ചു. ഇതിനുശേഷമാണ് നമുക്ക് ആ ഗദ്യത്തിൻ്റെ താല്പര്യം എന്ന പ്രക്രിയ ശ്രദ്ധിക്കേണ്ടത്. പദ്യത്തെ ഗദ്യരൂപമാക്കി ഗദ്യരൂപത്തിലുള്ള ഒരു വാക്യമാക്കി മാറ്റി അർത്ഥം കണ്ടെത്തി എഴുതിയതിനു ശേഷം അതിനെ വിശദീകരിക്കുന്ന സന്ദർഭമാണ് താല്പര്യം. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ പദ്യം ഏത് സന്ദർഭത്തിൽ രചിക്കപ്പെട്ടു, ഏത് ഉദ്ദേശ്യത്തോടുകൂടി തയ്യാറാക്കി, ഏത് ലക്ഷ്യത്തോടുകൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്, ഏത് തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടിയാണത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ താല്പര്യം കണ്ടെത്തുക എന്നത്. മേൽപ്പറഞ്ഞ അന്വയം എന്ന പ്രക്രിയ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കണ്ടത്. പക്ഷേ അത് ഒന്നിനു ശേഷം ഒന്ന് എന്ന തരത്തിലല്ല അതിനെ അന്വയം ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത്. മറിച്ച് ഈ നാല് പ്രക്രിയയുകൂടി ഒന്നിച്ച് അയാളിൽ സംഭവിക്കുകയും അതൊരു ഓർഡറിൽ എഴുതുകയും ഗദ്യരൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ സന്ധി ചെയ്യുമ്പോഴും ഘടന പരിശോധിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം കണ്ടെത്തുമ്പോഴും എല്ലാം താല്പര്യത്തിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ആ പ്രക്രിയയിലുണ്ടാവും. അതായത് അന്വയക്രമം എന്ന പ്രക്രിയയിൽ താല്പര്യത്തിൻ്റെ ഒരു സ്വാധീനം എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ദർശനമാലയുടെ താല്പര്യത്തിലേക്ക് വരാം. ഈ സന്ദർഭത്തിൽ ഏത് താല്പര്യമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം ദർശനമാല ഒരു വേദാന്ത കൃതിയാണ്. ദർശനമാലയുടെ താല്പര്യം ചില ചിന്തകർ കൃത്യമായ തരത്തിൽ ഉപയോഗപ്പെടുത്താത്തത് മൂലമാണ് അതിലെ ആദ്യത്തെ ശ്ലോകത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലവിലുള്ളത്. അത് അറിയുന്നതിനായിട്ട് മുനി ഗുരുവിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ ദർശനമാല ക്ലാസ്സുകൾ കേട്ടാൽ ശരിക്കും മനസ്സിലാകുന്നതാണ്. ആ വിഷയങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. നമുക്ക് വീണ്ടും ശ്ലോകത്തിലേക്ക് തന്നെ പോകാം. അഗ്രേ ഇതം ഭുവനം അസദ് ഏവ ആസിത് പുനഃ പരമേശ്വര സർവം സങ്കല്പമാത്രേണ സ്വപ്നവത് സസർജ. ഇങ്ങനെയാണ് നമ്മുടെ ശ്ലോകം ഗദ്യരൂപത്തിലേക്ക് ആക്കിയത്.
അപ്പോൾ ആദിയിൽ ഈ പ്രപഞ്ചം ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പരമേശ്വരൻ സകലതിനെയും വെറും സങ്കല്പം കൊണ്ട് സ്വപ്നത്തിലെന്ന പോലെ സൃഷ്ടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്. ഇനി നമ്മളതിനെ വേദാന്തത്തിൻ്റെ സന്ദർഭം വെച്ച് നോക്കുമ്പോൾ അസദ് ഏവ ആസീതെന്നോ അല്ലെങ്കിൽ സത് ഏവ ആസീതെന്നോ അന്വയം ചെയ്യാവുന്നതാണ്. അതായത് ഈ പ്രപഞ്ചം ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നോ ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തന്നെ ഇരുന്നു എന്നോ പറയാവുന്നതാണ്. എന്നാൽ ദർശനമാലയുടെ ഈ പ്രത്യേക പ്രകരണത്തിൻ്റെ ഓരോ പ്രകരണങ്ങളായിട്ടാണ് നമ്മളെപ്പോഴും വേദാന്തങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ദർശനമാലയുടെ ഈ പ്രകരണം, അതായത് അധ്യാരോപം എന്ന ഈ പ്രത്യേക പ്രകരണത്തിൻ്റെ താല്പര്യം വെച്ച് നോക്കുമ്പോൾ അസദ് ഏവ ആസിദ് എന്ന് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് കാരണം ദർശനമാലയുടെ ആദ്യത്തെ അധ്യായത്തിൽ അന്വേഷിക്കുന്നത് ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതിനുള്ള ഉത്തരമായി ഋഷിയായ നാരായണഗുരു വളരെ സാങ്കേതികമായ ഒരു ഉത്തരമാണ് നൽകുന്നത്. വെറും വാക്യാർത്ഥത്തിലുള്ള ഒരു ഉത്തരമല്ല അത്. സാധാരണ വാക്യാർത്ഥത്തിൽ പറയുമ്പോൾ ഈ ലോകം ഇല്ലാത്തതായിരുന്നു എന്നാണ് പൊതുവെ പറഞ്ഞു പോരുന്നത്. എന്നാൽ സാങ്കേതികമായി പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഉണ്മ ഇല്ലാത്തതായി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലോകത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് നാരായണഗുരു ആ ഒരു സാങ്കേതികത അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ആദിയിൽ ലോകം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതോ വെറും വാക്യാർത്ഥത്തിൻ്റെ തലത്തിൽ ഇത് അന്വയിക്കുമ്പോഴാണ്. ഈ വ്യത്യാസം ശരിക്കും അറിയേണ്ടതുണ്ട്. എന്നാൽ തത്വപരമായി മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ലോകത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിവിടെ ആവർത്തിച്ച് പറയുന്നത്. അതായത് ഉണ്മ എന്നതിൻ്റെ അഭാവം എന്ന ഒന്നിനെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അഭാവത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഷഡ്ദർശനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല ദർശനമാല വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. അത് കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേദാന്തത്തിൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളായ വേദാന്ത പരിഭാഷ, വിവേക ചൂടാമണി, പഞ്ചദശി, അതുപോലെ വേദാന്ത റീസ്റ്റേറ്റഡ് ആൻഡ് റിവാലുവേറ്റഡ് എന്ന നടരാജഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ എന്നിവ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത് ആദിയിൽ പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്നാണല്ലോ. ഇവിടെ ആദിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലത്തിൽ എന്ന തരത്തിലുള്ള അർത്ഥം നമുക്ക് തോന്നാനിടയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന സമയം നമ്മുടെ വാച്ചിലോ ക്ലോക്കിലോ പറയുന്ന സമയമായി ബന്ധപ്പെടുത്തി അറിയേണ്ട ഒരു സമയമല്ല. അതിനെ തത്വപരമായ ഒരു സമയം ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. മാത്രമല്ല ഈ ശ്ലോകത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത തരം സമയങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഒന്ന് തത്വപരമായ ഒരു സമയമാണ്, രണ്ടാമത്തേത് കുറച്ചുകൂടി അനുഭവവേദ്യമായി അറിയേണ്ട ഒരു സമയം. ഇത്തരത്തിൽ സമയത്തെ രണ്ടു തരത്തിൽ കാണുന്നത് സ്ട്രക്ചറലിസ്റ്റിക് ആയ ചിന്താപദ്ധതിയോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കാതെ ആണ് ഈ ശ്ലോകത്തിലേക്ക് പൊതുവേ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ളൊരു സമയമുണ്ടെന്ന് നമ്മൾ പൊതുവേ മനസ്സിലാക്കാറില്ല. പക്ഷേ നടരാജഗുരുവിൻ്റെ സ്ട്രക്ചറലിസം ഈ ഒരു വിഷയത്തെ എല്ലാം വളരെ വിശദമായിട്ട് വിടർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. നടരാജഗുരുവിൻ്റെ സ്ട്രക്ചറലിസത്തിൽ വാസ്തവത്തിൽ 4 തൂണുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സ്കീമാറ്റിസം എന്ന് പറയുന്നത്. അതിനെ ഷീമാറ്റിസം എന്നും വിളിക്കാറുണ്ട്. അതായത് ഗുരുവിൻ്റെ ഈ ചിന്താപദ്ധതിയുടെ ഈ ഒരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന ലോകാനുഭവത്തെ ആദ്യം വെർട്ടിക്കൽ ഹോറിസോണ്ടൽ എന്ന തരത്തിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ തത്വപരമായതിനെ വെർട്ടിക്കൽ എന്നും അനുഭവവേദ്യമായതിനെ ഹോറിസോണ്ടലായിട്ടും തരംതിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഈ ലോകം ആകവേയുള്ള ഒരു അനുഭവമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ഇന്ദ്രിയങ്ങളുടെ ഒരു ലോകമുണ്ട്. അതുപോലെ കണ്ണടയ്ക്കുമ്പോഴും ആ ലോകത്തിൻ്റെ തന്നെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ലോകത്തെയും കാണുന്നുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ലോകാനുഭവം എന്ന് പറയുന്നത് വെളിയിൽ കാണുന്ന ഇന്ദ്രിയങ്ങളുടേതായ ലോകവും ഉള്ളിൽ കാണുന്ന മനസ്സിൻ്റേതായ ലോകവും തമ്മിലുള്ള ഒരു തുടർച്ചയായ അനുഭവമാണ്. ഇനി നമ്മളൊരു ഉദാഹരണം നോക്കുക. ഒരാൾ ഒരു സൈക്കിൾ ചവിട്ടി പാടത്തിൻ്റെ വരമ്പിലൂടെ പോവുകയാണ് എന്ന് കരുതുക. അയാൾ ആ പാടം തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വളരെ കുറച്ച് സമയം മാത്രമായിരിക്കുള്ളൂ.
ബാക്കി സമയം അത്രയും അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും സ്പിരിച്വലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു അംശമെന്ന തരത്തിലായിരിക്കും ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകത്തെ അയാൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്നതായിരിക്കും അയാളുടെ ലോകാനുഭവം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ അയാൾക്ക് കഴിയുകയുമില്ല. ഇത് തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ കാര്യത്തിലും നടരാജഗുരു സ്വീകരിക്കുന്ന ചിന്താപദ്ധതി. ഓരോ അനുഭവത്തെയും സ്കീമാറ്റിക്കാക്കി രണ്ടാക്കി വേർതിരിച്ചതിന് ശേഷം അതിൽ ഓരോ സ്കീമയും എടുത്ത് സ്ട്രക്ചറലായി വേർതിരിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഈ ഒരു ചിന്താപദ്ധതി വെച്ചുകൊണ്ട് ദർശനമാലയുടെ ആദ്യത്തെ ശ്ലോകത്തെ സമീപിക്കുമ്പോൾ അതിൽ രണ്ടു തരം കാലങ്ങളെയും രണ്ടു തരം ദേശങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ കാലമെന്ത് ദേശമെന്ത് എന്നെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പുസ്തകജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ദേശകാല ബോധങ്ങൾ പോലെയല്ല നമ്മൾ ചിന്തിച്ച് ദേശകാലങ്ങളെ മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരു സാമാന്യ ജ്ഞാനം ഇതേക്കുറിച്ച് ഈ ക്ലാസ്സുകളെല്ലാം കേൾക്കുമ്പോൾ ദർശനമാലയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും എല്ലാം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ വാചാടോപം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അതൊരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറലിസ്റ്റിക് മോഡലിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്ത പക്ഷം ഈ ശ്ലോകത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ജീവിതകാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇത് ഒരു തുടർച്ച ഒരു അവസാനമില്ലാത്ത രീതിയിലുള്ള ഒരു തുടർച്ചയായി മാറും. അതിന് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അവസാനം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ഒരു രൂപാത്മക ഭാഷയുടെ സഹായത്തോടുകൂടി ഈ വിശദാംശങ്ങളെ പരിശോധിക്കേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം ഈ ഫസ്റ്റ് ശ്ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇത് തോന്നുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സ് ഉണ്ട്, ഈ സ്ട്രക്ചർ ബിൽഡ് ചെയ്തു വന്ന ആ പ്രോസസ്സ് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. ഇങ്ങനെ കാണുമ്പോൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ആദ്യയിൽ ഈ പ്രപഞ്ചം ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പരമേശ്വരൻ എല്ലാറ്റിനെയും വെറും സങ്കല്പത്താൽ സ്വപ്നത്തിൽ എന്ന പോലെ സർജനം ചെയ്തു എന്നുള്ള ഈ ഒരു സിറ്റുവേഷനെ ഗുരുവിൻ്റെ ഭാഗത്തു നിന്നും ശിഷ്യൻ്റെ ഭാഗത്തു നിന്നും നമ്മളതിനെ കാണുകയാണ്, ആ ഒരു സർജനത്തെ. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനിൽ നിന്നിട്ട് ആ ഒരു സംഭവത്തെ നമ്മൾ വീക്ഷിക്കുന്നതായിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ട്രക്ചർ പതുക്കെ പതുക്കെ വരച്ചു തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വെർട്ടിക്കൽ ആക്സിസ് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാഫ് പോലെ. അപ്പോൾ അതിലെ നമ്മളൊരു വൈ ആക്സിസ് ആണ് നമ്മൾ ആദ്യം തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വെർട്ടിക്കലായിട്ടുള്ള അതായത് കൂടുതൽ തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രക്ചർ കാണുകയാണ്. അപ്പോൾ ഗുരു ഇതിൽ പറയുന്നത് എന്താണ്, ആദിയിൽ ഈ പ്രപഞ്ചം ഉണ്മയില്ലാത്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു നോൺ എക്സിസ്റ്റൻസും ഒരു എക്സിസ്റ്റൻസും, ഒരു ഇല്ലായ്മയും ഒരു ഉണ്മയും അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ ഈ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇവിടെ ഇല്ലാതിരുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ലോകം, അതിൻ്റെ ഇല്ലായ്മയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ ലോകം ഗുരു പറയുന്ന ഈ സ്ട്രക്ചറിൽ നമ്മൾ ഈ കാണുന്ന ലോകത്തെക്കുറിച്ച് ഒരു സൂചനയാണ് തരുന്നത്. നമ്മളിങ്ങനെ ഒരു ലോകം കാണുന്നുണ്ട്, പക്ഷേ വാസ്തവത്തിൽ അത് ഇല്ലാത്തതായിട്ടാണ് ഇരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ആദിയിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ അറിയുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ അർത്ഥത്തിലാണ് അതിനെ ആദിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദിയിൽ എന്ന് പറയുന്നത് നമ്മൾ
കാണുന്നതിന് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു സമയമല്ല അവിടെ എടുക്കേണ്ടത്, ഒരു തത്വപരതയാണ് അവിടെ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് അതിനെ വെർട്ടിക്കൽ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഭുവനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇല്ലായ്മയുടെ ഒരു ഉണ്മയാണ്, അതുകൊണ്ടാണ് അത് തത്വപരമായിട്ടുള്ള ഒരു സ്പേസ് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പേസ് വാസ്തവത്തിൽ കാണാനില്ല, മറിച്ച് അത് തത്വപരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ വെർട്ടിക്കൽ സ്പേസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ടൈം ആൻഡ് വെർട്ടിക്കൽ സ്പേസ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതൊരു തത്വപരമായിട്ടുള്ളൊരു അവതരണമാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ പരമേശ്വരനിൽ അങ്ങനെ ഒരു തത്വപരത നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇനിയാണ് നമ്മൾ പറയുന്ന, നമ്മൾ കാണുന്ന ലോകത്തിൻ്റെ സന്ദർഭത്തിലേക്ക് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഗുരു വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വെർട്ടിക്കൽ ആക്സിസ് മാത്രമല്ല, ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസ് മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടും കൂടെ കൂട്ടി വരയ്ക്കാത്തത് കൺഫ്യൂഷൻ ആവുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹോറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് എക്സ് ആക്സിസ് മാത്രം കാണും. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സമയത്തിലേക്ക് അത് വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ഒരു ഹൊറൈസോണ്ടൽ ആയിട്ടുള്ള ഡയമെൻഷൻ അതിന് കൊടുത്തു. നമ്മളുടെ അറിവിലാണ് അത് സംഭവിക്കുന്നത്. പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിലാണ്. അപ്പോൾ അതിനെന്താണ്, ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ പുനഃ ഹൊറൈസോണ്ടൽ ടൈം. എന്ത് സംഭവിച്ചു? ഈ സർവവും സങ്കല്പം കൊണ്ട്, വെറും സങ്കല്പം കൊണ്ട് സ്വപ്നത്തിൽ എന്ന പോലെ സൃഷ്ടിച്ചു. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകം പരമേശ്വരൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ കല്ലും മണ്ണും കട്ടയായിട്ടല്ല, മറിച്ച് എന്താണ്, സ്വപ്നത്തിൽ എന്ന പോലെയാണ്. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നത് അത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു വേൾഡാണ്, നമുക്ക് തൊട്ട് നോക്കാവുന്നതുമെല്ലാം, നമുക്ക് വേക്കിംഗ് എന്ന് പറയുന്ന ആ തലത്തിലുള്ളൊരു ലോകമായിട്ടാണ് നമുക്കറിയപ്പെടുന്നത്. പക്ഷേ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, അതൊരു പരമേശ്വരൻ്റെ സങ്കല്പത്തിൽ നിന്ന് സ്വപ്നത്തിലെന്ന പോലെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സങ്കല്പങ്ങൾ നമ്മളിൽ നിന്ന് വേറെയല്ല, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിൽ നിന്ന് വേറെയല്ല. അപ്പോൾ പരമേശ്വരൻ വേറെ ഒന്നിനെയും ഒരു വ്യത്യസ്തമായിട്ട്, പരമേശ്വരൻ നിന്ന് വേറെ ആയിട്ട് വേറെ ഒന്നിനെ ഉണ്ടാക്കി നിർത്തിയിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ ഒരു സാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ലോകം വെറും അൺറിയലാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അൺറിയലായിട്ടുള്ളൊരു ലോകത്തിന് അൺറിയലായിട്ടുള്ളൊരു സൃഷ്ടാവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൃഷ്ടാവിനെ നമ്മൾ അന്വേഷിക്കേണ്ട പോലും വരില്ല. അപ്പോൾ റിയലാണോ അൺറിയലാണോ എന്നുള്ള ചോദ്യമല്ല നമ്മുടെ ലോകം. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്രിയേഷൻ പ്രത്യേക രീതിയിൽ നടന്നു എന്നല്ല പറയുന്നത്, അത് പരമേശ്വരൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൃഷ്ടിയെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഗുരു മനസ്സിലാക്കുന്നത്, സൃഷ്ടിയെ വേറൊരു തരത്തിൽ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ദർശനമാലയുടെ ആ തത്വപരതയിലേക്ക് നമ്മൾ കടക്കാനാണ് ശ്രമിക്കേണ്ടത്, മറിച്ച് ദർശനമാലയെ നമ്മുടെ തത്വപരതയിലേക്ക്, നമ്മുടെ ചിന്തയുടെ ആ താഴ്ന്ന തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് സാരം. ഇനി നമുക്ക് ഈ രണ്ടിനെയും ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ സ്ട്രക്ചർ ഇങ്ങനെയാവാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറുകൾ വരയ്ക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു പിക്ചർ ഇവിടെ കിട്ടുകയാണ്. അതായത് ഒരു വെർട്ടിക്കൽ ടൈമിൽ ഈ ലോകത്തിൻ്റെ ഉണ്മ ഇല്ലാത്തതായി ഉണ്ടായിരുന്നു. പിന്നീട് പരമേശ്വരൻ അതിനെ സങ്കല്പമാത്രേണ സ്വപ്നത്തിലെന്ന പോലെ സസർജനം ചെയ്തു. അപ്പോൾ ഒരു കഥ എഴുതുന്ന പോലെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ അതൊരു സ്ട്രക്ചറൽ ലാംഗ്വേജിലാണ് എന്ന് മാത്രം. ഇപ്പം നമ്മൾ സൃഷ്ടിയെക്കുറിച്ചിട്ട് ഏകദേശം ഒന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഓരോ ക്വാഡ്രന്റുകളായിട്ട് ഈ സ്ട്രക്ചറിനെ മനസ്സിലാക്കും. അതായത് നമ്മളിപ്പോൾ ഈ വൈ പ്ലസിനും എക്സ് പ്ലസിനും ഇടയ്ക്ക് ഇതിന് കുറച്ച് റിയാലിറ്റി, നമ്മളുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ റിയാലിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു സ്വപ്നത്തിലെന്ന പോലെയുള്ള ഒരു സൃഷ്ടി നമ്മുടെ മുന്നിലേക്ക് ഉണ്ട്. ഡ്രീം ലൈക്ക് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് നമ്മളുടെ മുമ്പിലുണ്ട്. ആ ഡ്രീമിനെ നമ്മളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് റിയാലിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്വപ്നത്തിൽ ഒരു കാര്യം കണ്ടുകൊണ്ട് കിടക്കുന്നു. ആ കാണുന്ന സമയത്ത് ആ സ്വപ്നം എന്താണ്, ഒരു റിയാലിറ്റിയാണ്. നമുക്ക് അതിലെല്ലാം അനുഭവിക്കാൻ പറ്റും. നമ്മളുടെ വേക്കിംഗ് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും
ആ സ്വപ്നത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഗുരു പറയുന്നത് ഇതുപോലെ ഒരു ഡ്രീം ലൈക്ക് എക്സിസ്റ്റൻസ് ആണ് പരമേശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പരമേശ്വരനിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെ നമ്മളൊരു പക്ഷേ കാണുന്നത് ഈ കാണുന്ന പ്രപഞ്ചമായിട്ടായിരിക്കും. അതുതന്നെയാണ് ഗുരു പറയുന്നത്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായിരുന്നതല്ല, മറിച്ച് അതിന് ശേഷം പരമേശ്വരൻ ഒരു സ്വപ്നത്തിലെന്ന പോലെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വാഡ്രൻറ്റുകളുടെ അടുത്ത ക്വാഡ്രൻറ്റിലേക്ക് പോവാം. ഈ സ്വപ്നത്തിലെന്ന പോലെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? ഇതൊരു സങ്കല്പമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ സങ്കല്പമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ തലമാണ് ഈ ക്വാഡ്രൻറ്റ് 2 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു മൈനസ് പ്ലസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇതിന് വേറൊരു ക്വാഡ്രൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് ഈ കൺസെപ്ച്വൽ നോൺ എക്സിസ്റ്റൻസ്, അതായത് ഈ ആശയം പോലും ഇല്ലാതിരുന്ന ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇങ്ങനെ ഒരവസ്ഥയെ കൂടെ നമ്മളിവിടെ കാണേണ്ട വരും. ഈ മൂന്നും നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് സ്ട്രക്ചറലിസം പഠിക്കുമ്പോഴുള്ള ഗുണം. നമുക്ക് നമ്മളുടെ ചിന്തകളെ പൂർത്തീകരിക്കാനായിട്ട് സ്ട്രക്ചറലിസം കൊണ്ട് സാധിക്കും. പറയാത്ത കാര്യങ്ങളെപ്പോലും നമുക്ക് ഊഹാപോഹത്തിലൂടെ കണ്ടെത്താനായിട്ട്, കൃത്യമായിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ചിന്ത കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ ചിന്ത ഒന്നുമില്ലാത്തതുപോലെ ഇരുന്നു, അതിനുശേഷം അതിലൊരു ആശയം, ഒരു സങ്കല്പം വന്നു, അതിനുശേഷം അതൊരു ഡ്രീം ലൈക്ക് എക്സിസ്റ്റൻസ് ആയി. ഇനി ഡ്രീം പോയി, പക്ഷെ നമ്മൾ ഉറക്കത്തിലേക്ക് പോയില്ല. അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യം സങ്കല്പമൊന്നും ഇല്ലാതിരിക്കുന്നു, പിന്നെ സങ്കല്പത്തിലേക്ക് വരുന്നു, അത് സ്വപ്നമായി മാറുന്നു, അത് ആ സ്വപ്നം നശിക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഇല്ലായ്മയിലേക്ക് വരുന്നു, വീണ്ടും സങ്കല്പം, സ്വപ്നം, ഇതുപോലെ കറങ്ങി 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 മനുഷ്യൻ്റെ ഈ ഒരു എക്സിസ്റ്റൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു സൈക്ലിക് നേച്ചറുണ്ട്. ഈ ഒരു സൈക്ലിക് നേച്ചറാണ് നമുക്ക് നമ്മളെ കുഴച്ച് കളയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടി, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, അത് ഒരിക്കൽ ലോകം എവിടെയോ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ഒരു വെറും ഒബ്ജക്റ്റീവ് ലോകം മാത്രമായിട്ട് ആയിപ്പോകുന്നു. അങ്ങനെ ഒരു ലോകത്തിൽ ജീവിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ചിന്താഗതിയോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ദർശനമാല മനസ്സിലാവണമെന്നില്ല. കുറച്ചുകൂടി ആന്തരികമായ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ദർശനമാലയിൽ ഗുരു ഉദ്ദേശിച്ചിരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു സംഭവം നമുക്ക്, ഈ ഒരു സംഭവത്തിന് നമുക്ക് നമ്മളുടെ ഒരു ഡെയിലി എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉദാഹരണത്തിന്, നമ്മളുടെ ഉള്ളിൽ നാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കണമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കരുതുക. പക്ഷേ ഈ ആ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായിട്ട് നമ്മളോട് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രബന്ധത്തെക്കുറിച്ച് നമ്മളുടെ ഉള്ളിൽ യാതൊരു വിധ ചിന്തകളുമില്ല, ഒരു സങ്കല്പങ്ങളുമില്ല. പക്ഷേ ആ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തായി, ഒരു സങ്കല്പം ഉണ്ടായി. ആ സങ്കല്പം നമ്മളിൽ വളരെ കാര്യക്ഷമമായിട്ട്, സ്ട്രക്ചറലായിട്ട് നമ്മളതിനെ ചിന്തിച്ചു. ഏത് പ്രബന്ധം, ഇങ്ങനത്തെ പ്രബന്ധം എന്ത് വിഷയത്തെക്കുറിച്ച് പറയണം, ഫിലോസഫിക്കലായിട്ട് പറയണോ, സോഷ്യലായിട്ടുള്ള ഗുരുവിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറയണോ, അല്ലെങ്കിൽ പ്രബോധനാത്മകമായിട്ടുള്ള കൃതികളെക്കുറിച്ച് പറയണോ എന്നൊക്കെ നമ്മളുള്ള സങ്കല്പം ഉണ്ടാക്കി. പക്ഷേ അതിനു മുമ്പ് ഒരു സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് കൺസെപ്ച്വൽ നോൺ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ലാതിരിക്കുന്ന ഒരാളിനോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. ഒരു സാധ്യതയുള്ള ആളിലാണ് അങ്ങനെ ഒരു പ്രബന്ധം ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നമ്മളുടെ ഉള്ളിൽ ഒരു മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇനി അത് അവതരിപ്പിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ആ ഒരു പ്രബന്ധം അവതരിപ്പിച്ച് കഴിഞ്ഞു, അതിനുശേഷവും നമ്മളുടെ ഉള്ളിൽ എന്താവും, നമ്മളുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാവും. പക്ഷേ ആ പ്രബന്ധം നമ്മളത് മറന്നിട്ടില്ല, ആ പ്രബന്ധം അവതരിപ്പിച്ച് കഴിയുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സ്റ്റേജാണിത്. അപ്പോൾ
ഇത് ഒന്നുമില്ലാതിരിക്കുന്നു അവിടെ, പക്ഷെ സാധ്യത മാത്രമേ ഇരിക്കുന്നു. അപ്പോൾ നമ്മളോട് ഒരാൾ പറയുന്നു ഒരു പ്രബന്ധം എഴുതണമെന്ന്. പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു സങ്കല്പം വരുന്നു, നമ്മൾ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. വീണ്ടും ആ സങ്കല്പം ഇല്ലാതാവുന്നു. അതിനുശേഷം വീണ്ടും അതുപോലുള്ള അവസരങ്ങൾ വരുന്നു. അതുപോലെ ഇങ്ങനെ കറങ്ങി നമ്മളുടെ ജീവിതം പോകുന്ന ആ ഒരു എക്സ്പീരിയൻസാണിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇതൊരു ഡ്രീം ലൈക്കാണെന്ന്, നമ്മൾ സ്വപ്നത്തിലല്ല ഈ പ്രബന്ധം വാസ്തവത്തിൽ അവതരിപ്പിച്ചത്. നമ്മളൊരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് കൃത്യമായിട്ട് ഇതെല്ലാം അവതരിപ്പിച്ചു. പക്ഷേ ഗുരുവിൻ്റെ ഈ ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറായിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഡ്രീം ലൈക്ക് എക്സിസ്റ്റൻസ്, ഡ്രീം ലൈക്ക് പ്രസൻറ്റേഷൻ എന്നാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വേൾഡ്സിലേക്ക് കൂടുതലായിട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ആശയവും ഒരു സ്വപ്നം, ഈ രണ്ട് തലങ്ങൾക്കിടയ്ക്കാണ് ഗുരു ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തത്വപരത എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അതിൻ്റെ പിന്നിലായിട്ടാണ് ഈ തത്വപരത ഇരിക്കുന്നത്. അതായത് വേറൊരു ഡൈമെൻഷനിൽ നിന്നാണ് ഗുരു ഇത് പറയുന്നത്. നമ്മളറിയുന്ന ഡൈമെൻഷൻ ഏതാണ്? നമ്മളറിയുന്ന ഡൈമെൻഷൻ ഈ വെയ്ക്കിംഗ് സ്റ്റേറ്റിൻ്റെ ഡൈമെൻഷനാണ്, അതാണ് ശിഷ്യൻ്റെ ഡൈമെൻഷൻ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഗുരു ഇരിക്കുന്നത്. ആ ഗുരു ഇരുന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. അത് സ്ട്രക്ചറലായിട്ട് നമ്മളിവിടെ കാണുന്നു. ആ സയൻസിൽ ഗുരു ശിഷ്യനും വന്ന് മീറ്റ് ചെയ്യുകയാണ്. ആ സയൻസിലാണ് നമ്മൾ എന്തൊക്കെ പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എക്സ്പീരിയൻഷ്യലി നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഗുരുവിൻ്റെ സ്ഥാനവും ഈ സയൻസിൻ്റെ സ്ഥാനവും നമ്മുടെ സ്ഥാനവും എല്ലാം ഒന്നിച്ചാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഗുരു, പിന്നെ ഈ കൺസെപ്റ്റ്, ഈ ഡ്രീം, അതുപോലെ ഈ വേക്കിംഗ്, ഈ നാല് നമുക്ക് ഒറ്റയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിന് നമുക്ക് പറയാൻ പറ്റാത്തൊരു അനുഭവമാണ് വാസ്തവത്തിൽ നമ്മളുടെ അനുഭവം. അതിനെ നമ്മൾ വേർതിരിച്ച് വെച്ചല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് ഇതെല്ലാം കൂടെ ഒറ്റയായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് വ്യത്യസ്തമായ ഡൈമെൻഷൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഡൈമെൻഷൻ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു 3-dimensional ഈ ലോകത്തെ എല്ലാം കാണുന്നത്. അങ്ങനെ ഒരു 3-dimensional ചിന്താഗതി വെച്ചുകൊണ്ട് ദർശനമാലയെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതുപോലെയുള്ള ഡയഗ്രംസൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒരു 2-dimensional നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതിന് വേറെ വേറെ മാനങ്ങൾ കൊടുത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു 4 തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നടുക്ക് വെച്ചിട്ട് ഒരു ഡയമെൻഷൻ, അതായത് അത് തന്നെ 2 dimensions ഉണ്ട്. ഒരു കൺസെപ്ച്വൽ എന്ന് പറയുമ്പോൾ ഒരു ആശയപരമായൊരു ലോകത്തിൻ്റെ ഡയമെൻഷൻ ഉണ്ട്, അതുപോലെ ഡ്രീം എന്ന് പറയുമ്പോൾ ഒരു സ്വപ്ന ലോകത്തിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ വാസ്തവത്തിൽ ജീവിക്കുന്നത് ഒരു വെയ്ക്കിംഗ് ആയിട്ടുള്ള ഡയമെൻഷനിലാണ്, പക്ഷെ നമുക്കറിയാം ഒരു തുരിയ എന്ന് പറയുന്ന ഒരു 4th ഡയമെൻഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഈ 4 dimensionകളിലുള്ള അറിവുകളെ ഒറ്റയടിക്ക് ഒരൊറ്റ സ്ട്രക്ചറലാക്കി പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെയാണ്. എങ്കിലും നമ്മളുടെ ഭാവനയെയും നമ്മളുടെ അറിവിൻ്റെ തലങ്ങളെയും നമ്മുടെ ചിന്താധാരകളെയെല്ലാം നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് വഴി ഈ ഒരു സ്ട്രക്ചറിനെയെല്ലാം കൺസെപ്ച്വലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പതുക്കെ പതുക്കെ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് ഇങ്ങനെ ഇതൊരു ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടാൽ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഓരോന്നായിട്ടെടുത്ത് ബിൽഡ് ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് കൃത്യമായിട്ട് പഠിക്കണം, അതിനുശേഷം അതിൻ്റെ ഹൊറൈസോണ്ടൽ ആക്സിസ് പഠിക്കണം, അതിലെന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അത് ഏത് തരം ചിന്താഗതിയോട് ചേർത്ത് വെച്ചാണ് വെച്ചിരിക്കുന്നത് എന്നെല്ലാം നോക്കി ആദ്യം ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. അതിനുശേഷം ഇതിനെ ചേർത്ത് വെച്ച് വെർട്ടിക്കലും ഹൊറൈസോണ്ടലും ചേർത്ത് വെച്ച് പഠിക്കണം. പിന്നെ അതിൻ്റെ ക്വാഡ്രൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കണം, അതായത് ഓരോന്നിൻ്റെ ഇടയിൽ വരുന്ന ഓരോരോ പോസിബിലിറ്റീസ്, ആ പോസിബിലിറ്റീസ് നമ്മൾ പഠിക്കണം. ഇതുപോലെ ഓരോ ക്വാഡ്രൻസിൽ വരുന്ന പോസിബിലിറ്റീസ് പഠിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈക്ലിക് നേച്ചർ പഠിക്കണം. എപ്പോഴും സത്യമെന്ന് പറയുന്നത് ഒരു ഡൈനാമിക് നേച്ചർ ഉള്ളതാണ്. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി മാറ്റി വയ്ക്കുന്നത് പോലെ ഉണ്ണിയപ്പച്ചട്ടിയെ പരമേശ്വരനും ഉണ്ണിയപ്പത്തിനെ ലോകമായിട്ട് കണക്കാക്കുന്ന രീതിയല്ല, മറിച്ച് ഇവിടെ ഗുരു കടന്നു പോകുന്നത് ഒരു സങ്കല്പം,
ആ പരമേശ്വരൻ തന്നെ ഒരു സങ്കല്പമായി മാറുന്നു. ആ സങ്കല്പം തന്നെ ഒരു സ്വപ്നമായിട്ട് മാറുന്നു. ആ സ്വപ്നത്തിൽ തന്നെ അറിവുകൾ ഉണ്ടാകുന്നു. ആ സ്വപ്നത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആസ്വദിച്ചറിയുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു റിയാലിറ്റി, മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു തത്വം. നടുക്കായിട്ട് ആശയങ്ങളും സ്വപ്നങ്ങളുടെയും ആയിട്ടുള്ളൊരു ഒരു ലോകം. അപ്പോൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്ചറായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ഡ് റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഇന്ന് പറയാനുള്ളത്. നമ്മൾ ഒരു ശ്ലോകം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം പഠിക്കുമ്പോൾ സ്ട്രക്ചറിൻ്റെ വേറെ വശങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഇതൊരു തുടർച്ചയായിട്ടുള്ള പഠനമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചു മനസ്സിലായി നമ്മളുടെ അറിവ് ഒരു പൂർണ്ണതയിലെത്തുന്ന ഒരു രീതിയാണ് നമുക്ക് അവലംബിക്കേണ്ടത്. ഒറ്റയടിക്ക് മനസ്സിലായില്ല എന്ന് കരുതി പിന്നോട്ട് മാറിക്കളഞ്ഞാൽ നമുക്ക് ഇതൊരിക്കലും സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഇതിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഈ ഫോർത്ത് ഡയമെൻഷൻ എന്താണ് എന്ന് പറഞ്ഞത് പലർക്കും മനസ്സിലാവില്ല. അപ്പോൾ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ഇതിനോട് ചേർത്ത് വെച്ച് കാണിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഈ ഫോർത്ത് ഡയമെൻഷൻ എന്ന് ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ കൺസെപ്ച്വലൈസ് ചെയ്യാനോ പറ്റാത്ത ഒന്നാണ്. പക്ഷേ എന്താണ് ഫോർത്ത് ഡയമെൻഷൻ അല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ അതുവഴി അങ്ങനെ ഒരു ഡയമെൻഷനുണ്ട്, ഒരു ഫോർത്ത് ഡയമെൻഷനുണ്ട്, അവിടെ ഇരുന്നാണ് ഗുരുക്കന്മാരുടെ സംസാരം, ആ തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് എന്നെല്ലാം മനസ്സിലാകാനായിട്ട് ഒരു പക്ഷേ ആ വീഡിയോ ഉപകരിക്കും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ആ വീഡിയോ കൂടെ കണ്ട് അങ്ങനെയുള്ളൊരു അറിവ് കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ നമസ്കാരം. നീളം, വീതി, ഉയരം എന്നീ ഘടകങ്ങൾ മാത്രമല്ലാതെ മറ്റ് ഘടകങ്ങളടങ്ങിയ ലോകങ്ങൾ ഉണ്ടാകാമെന്ന് നിരവധി ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഇവയെ ഹൈ ഡൈമെൻഷണൽ ലോകം എന്ന് അവർ വിളിക്കുന്നു. ആ ഒരു ലോകം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയുവാനാകില്ല. അതിനെ ദൃശ്യവൽക്കരിക്കുന്നതും അത്ര എളുപ്പമല്ല. അപ്പോൾ ഫോർത്ത് ഡയമെൻഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കുറഞ്ഞ ഡൈമെൻഷനിലുള്ള ലോകങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. വൺ ഡൈമെൻഷണൽ വേൾഡ്. ഇവിടെ സൃഷ്ടികളെല്ലാം പോയിന്റുകൾ മാത്രമായിരിക്കും. മാത്രവുമല്ല, വൺ ഡയമെൻഷണൽ ലോകത്ത് ഒരു പോയിന്റിന് നീങ്ങാൻ കഴിയുന്ന ഒരേ ഒരു വഴി ഒരു വരിയിലൂടെ മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കും. ഇതിനർത്ഥം വൺ ഡയമെൻഷണൽ ലോകത്തിലെ നിവാസികൾക്ക് സഞ്ചരിക്കുവാനും ജീവിതം നയിക്കുവാനും ഒരൊറ്റ പാരാമീറ്ററിനുള്ളിൽ ഒരു പാത മാത്രമേ ഉള്ളൂ എന്നാണ്. ടു ഡയമെൻഷണൽ വേൾഡ്. വൺ ഡയമെൻഷണൽ വേൾഡിൽ ഒരു ഘടകം കൂടി കൂട്ടിച്ചേർത്താൽ ടു ഡയമെൻഷണൽ വേൾഡ് കിട്ടും. അതായത് ടു ഡയമെൻഷണൽ വേൾഡിൽ നീളവും വീതിയും ഉണ്ടാകും. ഈ ലോകത്തിന് രണ്ട് പാരാമീറ്ററുകൾ ഉള്ളതിനാൽ ഒരൊറ്റ വീതിയിലൂടെ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് മാത്രമല്ലാതെ രണ്ട് വ്യത്യസ്ത പാതകളിലൂടെ സഞ്ചരിക്കുവാൻ ഇവിടുത്തെ സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും അവർക്ക് മുകളിലേക്കും താഴേക്കും നീങ്ങുവാൻ കഴിയില്ല. കാരണം അവരുടെ പ്രപഞ്ചത്തിൽ ഉയരമെന്നൊന്നില്ല. ത്രീ ഡയമെൻഷണൽ വേൾഡ്. ടു ഡയമെൻഷണൽ വേൾഡിൽ ഒരു ഘടകം കൂടി കൂട്ടിച്ചേർത്താൽ ത്രീ ഡയമെൻഷണൽ വേൾഡ് ആകും. അതെ, ഉയരം, നീളം, വീതി, ഉയരം എന്നീ മൂന്ന് ഘടകങ്ങൾ ചേരുന്നതാണ് ത്രീ ഡയമെൻഷണൽ വേൾഡ്. നാം ജീവിക്കുന്നത് ത്രീ ഡയമെൻഷണൽ വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ ത്രീ ഡയമെൻഷണൽ ലോകം സങ്കല്പിക്കുക എന്നത് നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. അപ്പോ ഇനി ഫോർ ഡയമെൻഷണൽ വേൾഡ്. നാം ഇതുവരെ മനസ്സിലാക്കിയതുപോലെ എളുപ്പമായിരിക്കുമോ ഫോർത്ത് ഡയമെൻഷനെ മനസ്സിലാക്കുവാൻ? അതിലേക്ക് പോകും മുൻപ് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. കഥ നടക്കുന്നത് ഒരു ടു ഡി വേൾഡിലാണ്. അവിടെ ഉയരം എന്നൊരു പാരാമീറ്ററല്ല, ടു ഡയമെൻഷനുള്ള ചതുരം, ത്രികോണം, വൃത്തം തുടങ്ങിയവയായിരുന്നു അവിടെ ജീവിക്കുന്നത്. ടോണി എന്ന ചതുരമാണ് നമ്മുടെ നായകൻ. ഒരു ദിവസം പതിവ് പോലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ടോണി തന്റെ വീട്ടിൽ കയറി. ആ സമയത്തായിരുന്നു ത്രീ ഡി വേൾഡിൽ നിന്നും ഒരു ബോൾ അവിടേക്ക് വന്നത്. ബോൾ ടു ഡി വേൾഡ് മുഴുവൻ ചുറ്റിക്കണ്ടു. അങ്ങനെ ടോണിയുടെ വീടിന്റെ മുകളിൽ ബോളെത്തി. ടോണിയുമായി സംസാരിക്കാൻ ആരംഭിച്ചു. ടോണി, നിനക്ക് സുഖമാണോ? ടോണി ചുറ്റിനും നോക്കി, ആരെയും കണ്ടില്ല. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്നും ടോണിക്ക് മനസ്സിലായില്ല. ടോണി, ഞാൻ മറ്റൊരു ലോകത്ത് നിന്നുമാണ് വരുന്നത്, ബോൾ പറഞ്ഞു. ടോണി ചെറുതായി പേടിക്കുവാൻ ആരംഭിച്ചു. ശേഷം ബോൾ ടോണിയുടെ ടു ഡയമെൻഷണൽ ലോകത്തേക്ക് ഇറങ്ങി വന്നു. നിർഭാഗ്യവശാൽ
ടോണിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. കാരണം ടോണി കാണുന്നത് ബോളിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഫ്ലാറ്റായുള്ള ഭാഗം. തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ടോണിയെ ഓർത്ത് ബോൾ വിഷമിച്ചു. ടോണിയെ 3D ലോകം കാണിക്കണമെന്ന് ബോളിന് തോന്നി. അങ്ങനെ ടോണിയെ ബോൾ മുകളിലേക്ക് ഉയർത്തുവാൻ തുടങ്ങി. പിന്നീട് കണ്ട കാഴ്ചകൾ ടോണിക്ക് വിശ്വസിക്കുവാനായില്ല. അങ്ങനെ ടോണി തന്റെ സ്വന്തം ലോകത്തെ മറ്റൊരു രീതിയിൽ കണ്ടു. അങ്ങനെ എല്ലാത്തിനെയും ഇതുവരെ കാണാത്ത ഒരു രീതിയിൽ ടോണി കണ്ടു. കുറച്ചു സമയത്തിന് ശേഷം ബോൾ ടോണിയെ താഴെ ഇറക്കി. എന്നിട്ട് ബോൾ തിരിച്ചുപോയി. ടോണി 2D ഇറങ്ങിയതും ചുറ്റും അവന്റെ കൂട്ടുകാർ കൂടി. "നീ എവിടെയായിരുന്നു ഇത്ര നേരം?" കൂട്ടുകാർ ചോദിക്കുവാൻ ആരംഭിച്ചു. ടോണി കുറച്ചു സമയം ആലോചിച്ചു. ശേഷം ടോണി കണ്ട കാര്യങ്ങൾ അവരോട് പറയുവാൻ ശ്രമിച്ചു. ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു, 3D ലോകം. അവിടെ ഉയരമെന്നൊരു ഡയമെൻഷൻ ഉണ്ട്." കൂട്ടുകാർ പരസ്പരം നോക്കി. അവർക്ക് ഒന്നും മനസ്സിലായില്ല. ടോണിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അവർ കരുതി. ശേഷം അവർ അങ്ങ് പോയി.